വാർത്തകൾ ആദ്യമേ അറിയാൻ മീഡിയ ഫ്ലിക്സ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. പുതുപുത്തൻ വാർത്തകൾ നേരത്തെ ലഭിക്കാൻ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. ഇന്നലെയാണ് കോതമംഗലത്ത് ഡെന്റൽ കോളേജ് വിദ്യാർത്ഥിനിയെ കണ്ണൂർ സ്വദേശിയായ യുവാവ് വെടിവെച്ച് കൊലപ്പെടുത്തിയത്. വൈകിട്ട് 3 സംഭവം. നെല്ലിക്കുഴി ഇന്ദിരാഗാന്ധി ഡെന്റൽ കോളേജിലെ ഹൌസ് സർജൻ കണ്ണൂർ നാറാത്ത് സ്വദേശി 24 ഡോക്ടർ PV മാനസയെയാണ് രഖിൽ എന്ന യുവാവ് വെടിവെച്ച് കൊന്നത്. പിന്നാലെ ഇയാളും സ്വയം വെടിവെച്ച് മരിച്ചു. മാനസയുടെ ചെവിക്കരികിലും നെഞ്ചിലുമാണ് വെടിയേറ്റത്. രഖിൽ തലയിലേക്ക് സ്വയം വെടിവെക്കുകയായിരുന്നു. വെള്ളിയാഴ്ച വൈകിട്ടോടെ അവിചാരിതമായി എത്തിയ ദുരന്ത വാർത്തയിൽ നിന്ന് നാറാത്ത് ഗ്രാമത്തിന്റെ നടുക്കം വിട്ടുമാറിയിട്ടില്ല. BDS പഠനം പൂർത്തിയാക്കി ഹൌസ് സർജൻസി ചെയ്യുന്ന മാനസ കൊല്ലപ്പെട്ടുവെന്ന വാർത്ത ഉൾക്കൊള്ളാനാകാതെ പകച്ചു നിൽക്കുകയാണ് നാട്. മാനസയുടെ അമ്മ സബീനയും സഹോദരൻ അശ്വന്തും വിവരമറിഞ്ഞതാകട്ടെ ടെലിവിഷനിലൂടെയും. പുതിയ തെരു രാമഗുരു സ്കൂളിലെ അധ്യാപികയാണ് മാനസയുടെ അമ്മ എൻ സബിത. സഹോദരനെ വിളിച്ച് വാർത്ത കണ്ടോ എന്ന് ചോദിച്ച് ആ അമ്മ അലറി കരയുകയായിരുന്നു. പിന്നീട് ഒപ്പം ജോലി ചെയ്യുന്ന അധ്യാപകരെ വിളിച്ചു. എന്നാൽ ഒരു വാക്കുപോലും പറയാനാകാതെ വാവിട്ട് നിലവിളിക്കുകയായിരുന്നു ആ അമ്മ. ഞെട്ടിത്തെറിച്ച അധ്യാപകർ തിരികെ വിളിച്ചപ്പോൾ TVയിൽ വാർത്ത വന്നെന്നും എന്റെ മോളാണെന്നും മാത്രമാണ് അമ്മയ്ക്ക് പറയാനായത്. വിവരമറിഞ്ഞ് അരമണിക്കൂറിനുള്ളിൽ സ്കൂളിലെ അധ്യാപകരെല്ലാം നാറാത്ത് മാനസയുടെ വീട്ടിലെത്തി. നാട്ടുകാരും ബന്ധുക്കളുമെല്ലാം ഇക്കാര്യമറിഞ്ഞ് നാറാത്ത് TC നഗറിലെ വീട്ടിലേക്ക് ഓടിയെത്തുകയായിരുന്നു. അതേസമയം മകളുടെ മരണവിവരം അറിയാതെ കണ്ണൂർ തളാപ്പിൽ ട്രാഫിക് ജോലിയിലായിരുന്നു വിമുക്ത ഭടനായ മാനസയുടെ അച്ഛൻ PV മാധവൻ. 5:30 പോലീസ് ഉദ്യോഗസ്ഥരെത്തി മാധവനെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോവുകയായിരുന്നു. തലേദിവസം രാത്രിയും അമ്മയോടും അച്ഛനോടും അനുജനോടും ഏറെ നേരം മാനസ വീഡിയോ കോളിൽ സംസാരിച്ചിരുന്നു. നാളെ വൈകിട്ട് വിളിക്കാമെന്ന് പറഞ്ഞാണ് വ്യാഴാഴ്ച രാത്രി മാനസ ഫോൺ വെച്ചത്. പഠനത്തിൽ മുൻപന്തിയിലായിരുന്നു മാനസ. അവധിക്ക് വീട്ടിലെത്തിയാൽ അച്ഛനെയും അമ്മയെയും അനുജനെയും കൂട്ടി മാനസ യാത്ര ചെയ്യുമായിരുന്നു. മാനസ വീട്ടിലെത്തിയാൽ പിന്നെ അവിടെ ഉത്സവ പ്രതീതിയായിരുന്നു എന്ന് ബന്ധുക്കളും അയൽവാസികളും പറയുന്നു. അതുകൊണ്ടുതന്നെ മാനസയുടെ വിയോഗം വിശ്വസിക്കാനാകാത്ത അവസ്ഥയിലാണ് ബന്ധുക്കളും അയൽവാസികളും സുഹൃത്തുക്കളും. കൂടുതൽ വാർത്തകൾക്കായി മീഡിയ ഫ്ലിക്സ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.